അൽപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പ്രതിഷ്ഠാദിന തിരുവുത്സവവും അഷ്ടബന്ധ നവീകരണ കലശവും മൂന്നാം ദിവസത്തിലേക്ക് കടന്നു. വ്യാഴാഴ്ച നടക്കുന്ന താലപ്പൊലി ഘോഷയാത്രയുടെ തിരുവുത്സവം സമാപിക്കും. തിരുവുത്സവ ചടങ്ങുകൾക്ക് മുഴുവൻ വിശ്വാസികളുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മുതിരപ്പുഴ ആൽപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന പന്ത്രണ്ടാമത് പ്രതിഷ്ഠ തിരുവുത്സവ ചടങ്ങുകളും അഷ്ടബന്ധ നവീകരണ കലശവും മൂന്നാം ദിവസത്തിലേക്ക് കടന്നു. ഉത്സവത്തിന്റെ സമാപന ദിവസമായ വ്യാഴാഴ്ച നിരവധി വിശ്വാസികൾ പങ്കുചേരുന്ന താലപ്പൊലി ഘോഷയാത്ര നടക്കും. തിരുവുത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവത് സേവ, അഷ്ടബന്ധം ചാർത്തൽ, ലളിത സഹസ്രനാമം, ദീപാരാധന തുടങ്ങിയവ നടക്കും. തിരുവുത്സവ ചടങ്ങുകൾക്ക് മുഴുവൻ വിശ്വാസികളുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്രം തന്ത്രി ശിഷ്യൻ ഉണ്ണിശാന്തി പറഞ്ഞു. ചിരപുരാതനമായ അൽപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് 12 വർഷത്തിലൊരിക്കൽ ചെയ്തു പോരേണ്ടതായ അഷ്ടബന്ധ നവീകരണ കലശം, എല്ലാവിധത്തിലുള്ള പ്രായച്ചിത്ത പരിഹാര കർമ്മങ്ങളോടും കൂടി ക്ഷേത്രത്തിൽ നടത്തപ്പെടുകയാണ്. ഈ അഷ്ടബന്ധ നവീകരണ കലശത്തിൽ എല്ലാ ഭക്തജനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ അഷ്ടബന്ധ നവീകരണ കലശത്തിൽ പങ്കെടുത്ത് ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹ കടാക്ഷങ്ങൾക്കും പാത്രീഭൂതരാകണമെന്ന് ഭഗവതിയുടെ നാമത്തിൽ അറിയിക്കുകയാണ്. ഉത്സവത്തിന്റെ സമാപന ദിവസമായ വ്യാഴാഴ്ച പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ക്ഷേത്രത്തിൽ കലശാഭിഷേകം, ദേവി ഭാഗവത പാരായണം, താലമുദ്രയേൽപ്പ് തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ക്ഷേത്രം മേൽശാന്തി സേതു സത്യദേവഗിരി, ക്ഷേത്രം രക്ഷാധികാരി കെ സുരേന്ദ്രൻ, പ്രസിഡന്റ് ടി കെ സുധൻ, സെക്രട്ടറി അരുൺകുമാർ, ഭാരവാഹികളായ വിഷ്ണു തൈപ്പറമ്പിൽ, സുരേഷ് കുമാർ, ശശി തലച്ചിറ, സുകുമാരൻ കോത്തൊഴിക്കൽ, സതീഷ് പുത്തമ്പുരിക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷ ചടങ്ങുകൾ നടന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.